ആ നിമിഷം എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ വന്നു ഇതിൽ ഏതാണ് ഞാനെന്ന് സമയവും സാഹചര്യവും തമ്മിലുള്ള അനുപാതം എനിക്ക് ചേർച്ചയില്ലാതായി തോന്നി ആ അനുഭവം എന്നെ വല്ലാതെ പിടിച്ചുകുലുക്കി കുലുക്കി പക്ഷെ അത് ആത്യന്തികമായി മനോഹരമായിരുന്നു മനുഷ്യരാശി സമഭാവന അനുഭവിച്ചറിയുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും എന്നെ പൊതുവായി ആത്മജ്ഞാനി എന്നാണ് പരാമർശിക്കുന്നത് എന്താണ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നിഗൂഢമായിരിക്കും ഇവിടെയുള്ള ആരെങ്കിലും ധാരാളം കാര്യങ്ങൾ അറിയുകയും ധാരാളം ആളുകളെ അറിയുന്നതായും തോന്നുന്നുവെങ്കിൽ അയാളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു ആത്മജ്ഞാനിയായിത്തീരും ഒരു ദിവസം രണ്ട് പശുക്കൾ മേയുകയായിരുന്നു ഇംഗ്ലീഷുകാരുടെ മൈതാനത്ത് ഇംഗ്ലീഷ് പശുക്കൾ ഒരു പശു മറ്റേതിനോട് ചോദിച്ചു ഭ്രാന്തി പശു പറ്റി നിന്റെ അഭിപ്രായം എന്താണ് എനിക്കതിന് കുഴപ്പമൊന്നുമില്ല ഞാനൊരു ഹെലികോപ്റ്ററാണ് തിരിച്ചറിവുള്ള ഒരാളായിരിക്കണം ആത്മജ്ഞാനി അത് ഇതുപോലെയാണ് ഒരു പശു തിരിച്ചറിയുന്നു താനൊരു പശുവാണെന്ന് ആ പശു ഒരു പ്രസിദ്ധിയായി മാറി വിശുദ്ധ പശു അല്ലേ അത് നിസ്സാരമാണോ അപ്പോൾ ഞാൻ എൻ്റെ കഥയിലേക്ക് കടക്കാം ഇത് വളരെ ശ്രദ്ധേയവും അതിശയകരവുമാണ് ചെഡ് മൈസൂരിൽ ആദ്യമായി എത്തുന്നത് ഇവിടെയാണ് ഞാൻ ജനിച്ചത് ഞാൻ വളർന്നത് ഇപ്പോൾ നമ്മളുള്ള ഈ സ്ഥലത്തിന് വളരെ അടുത്താണ് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഞാൻ തികച്ചും പൂർണമായും അജ്ഞനായിരുന്നു എന്നാണ് എന്റെ ചുറ്റിനുമുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഞാൻ കരുതി എനിക്കാണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചും അറിവുണ്ടായിരുന്നില്ല എനിക്ക് കാര്യങ്ങളിൽ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളെയും അതീവ ശ്രദ്ധയോടെ നോക്കിക്കണ്ടിരുന്നു കാരണം മറ്റുള്ളവർക്ക് കാര്യങ്ങൾ അറിയാമെന്ന് തോന്നൽ അവർക്ക് ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം ഒന്നിനെയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഞാൻ ശ്രദ്ധിക്കുന്നത് ഏതാണ്ട് ഇതുപോലെയാണ് ഒരില ഞാൻ കാണുമ്പോൾ വെറുതെ അവിടെ ഇരുന്ന് ഇലയിലേക്ക് തന്നെ നോക്കി മണിക്കൂറുകളോളം കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ കട്ടിലിലിരുന്നാൽ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും നേരം പുലരുന്നത് വരെ ഈ ഒരു ശ്രദ്ധ എന്നെ കൊണ്ട് കാര്യങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ നോക്കിക്കാണാനും സമീപിക്കുവാനുമാണ് എന്റെ ചുറ്റിനുമുള്ള എന്തിനേയും ഏതിനേയും ജീവനുള്ളവയുമില്ലാത്തവയെയും കാര്യങ്ങളെല്ലാം അറിയാമെന്ന് കരുതുന്ന ആൾക്കാർ എൻ്റെ ചുറ്റിനും വളരെ സന്തോഷത്തോടെയും സുഗമമായി ജീവിക്കുന്നു എന്നാൽ ഞാനോ എല്ലാ ചെറിയ കാര്യങ്ങളെയും സസൂക്ഷ്മൻ ശ്രദ്ധിക്കുന്നു അപ്പോൾ ഞാൻ കണ്ടത് ഞാൻ അവിടെ തിരിച്ചറിഞ്ഞത് അവർക്കും കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അവർ ജീവിച്ചു പോകുന്നത് അവരുടെ ചിന്തകളിലും അവരുടെ വിശ്വാസങ്ങളിലുമാണ് അവരുടേതായതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരിലേക്ക് ഇട്ടുകൊടുത്തതോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അവർക്കറിയില്ല എന്നാൽ മറ്റു ലോകത്തെക്കുറിച്ച് അവർക്ക് നന്നായിട്ടറിയാം ദൈവത്തെക്കുറിച്ചും സ്വർഗ്ഗത്തെക്കുറിച്ചുമൊക്കെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പാടുപെടുകയാണ് ഇതെന്നെ അത്ഭുതപ്പെടുത്തി അത് ഇവിടെ മൈസൂറിനടുത്തുള്ള ഒരു പ്രധാന ക്ഷേത്രത്തിൽ ഞാൻ പുറത്തുപോയി നിന്ന് ശ്രദ്ധിക്കുവാനായി തുടങ്ങി കാരണം എനിക്ക് മനസ്സിലാക്കണമായിരുന്നു ദൈവത്തെ കണ്ടതിന് ശേഷം ദൈവവുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം ആളുകൾ എങ്ങനെയായിരിക്കും ഞാൻ വളരെ സശ്രദ്ധ വീക്ഷിച്ചുകൊണ്ടിരുന്നു ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഓരോരുത്തരുടെയും മുഖഭാവങ്ങൾ ഞാൻ കുറിച്ച് നാട്ടുവർത്തമാനവും കേട്ടു ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ പാദരക്ഷകൾ മറ്റു ഭക്തന്മാരോടൊപ്പം പോകുന്നെന്ന് പിന്നെ ഞാൻ അവിടെ കണ്ടത് ആളുകൾ സൃഷ്ടാവിനെയും സൃഷ്ടിയെയും ശപിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുടെ മുഖഭാവം കൂടുതൽ സന്തോഷത്തോടെ കാണപ്പെട്ടു ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ ദൈവികതയും ദോശയും തമ്മിൽ മത്സരം ദോഷ വിജയിക്കുന്നു എനിക്ക് ഇതുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അതിനുശേഷം ഞാൻ വളരെ സാവധാനം എന്റെ ചുറ്റിനുമുള്ള എല്ലാത്തിനെയും എല്ലാവരെയും സംശയദൃഷ്ടിയോടെ നോക്കുവാൻ തുടങ്ങി എന്റെ സംശയങ്ങൾ സാമൂഹിക ഘടനയോടും രാഷ്ട്രീയ മതവിശ്വാസം എന്നിവയിലേക്കൊക്കെ തിരിഞ്ഞു ചില ശാസ്ത്ര സിദ്ധാന്തങ്ങളെപ്പോലും എന്റെ അനുഭവമായി പൊരുത്തപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല ഒരു പ്രത്യേക ദിവസം ഞാൻ ചാമുണ്ടി മലനിരകളിലേക്ക് നടന്നു കയറി നിങ്ങളവിടെ ഒരിക്കൽ പോകണം എന്നിട്ട് മൈസൂരിൽ ഒരു പാരമ്പര്യമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ചാമുണ്ടിമലയിലേക്ക് പോകണം ഒന്നും ചെയ്യാനില്ലെങ്കിലും നിങ്ങൾ ചാമുണ്ടിമലയിൽ പോകണം നിങ്ങൾക്ക് പ്രണയമുണ്ടായാൽ ചാമുണ്ടിമലയിൽ പോകണം പ്രണയം നഷ്ടപ്പെട്ടാലും ചാമുണ്ടിമലയിൽ പോകണം എനിക്ക് വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടായി ഒന്നും ചെയ്യാനില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ചാമുണ്ടിമലയിലേക്ക് പോയി ഞാൻ അവിടെ ചെന്നൊരു പാറയുടെ മുകളിലിരുന്നു ആ നിമിഷം വരെ എന്റെ തോന്നൽ ഇത് ഞാൻ ആണെന്നായിരുന്നു പുറത്ത് കാണുന്നതൊക്കെ മറ്റെന്തൊക്കെയോ ആണെന്ന് ആ നിമിഷം എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ വന്നു ഇതിൽ ഏതാണ് ഞാനെന്ന് ഉടൻ തന്നെ ഞാൻ എന്തായിരുന്നു അതിനെ എനിക്ക് ചുറ്റിനും കാണുവാൻ കഴിഞ്ഞു ഞാൻ അതുവരെ അവിടെ ഇരുന്നിരുന്ന പാറ ഞാൻ ശ്വസിച്ചുകൊണ്ടിരുന്ന വായു എന്റെ ചുറ്റിനുമുള്ള അന്തരീക്ഷം എല്ലായിടവും ഞാൻ എന്നെ തന്നെ കണ്ടു അതിനെ ഒരു ഭ്രാന്തമായ അവസ്ഥയെന്ന് തോന്നാം ഇത് എനിക്ക് തോന്നിയത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നെന്നാണ് ഞാൻ സ്ഥലകാല ബോധം വീണ്ടെടുത്തപ്പോൾ ഞാൻ നാലര മണിക്കൂറുകളോളം ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു പൂർണ്ണബോധത്തോടെ കണ്ണുകൾ തുറന്നു വെച്ച് സമയം കടന്നുപോയത് ഞാൻ അറിഞ്ഞതേയില്ല പ്രായമായതിനുശേഷം ആദ്യമായി എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശാന്തിയും സമാധാനവും തേടിയല്ല ഞാനിവിടെ എത്തിയത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് പക്ഷേ ആ ഒരു നിമിഷം ഞാൻ വ്യത്യസ്തമായ ഒരു ആനന്ദത്തിൽ നിറഞ്ഞു എന്റെ ശരീരത്തിലെ ഓരോ കോശവും പരമാനന്ദം കൊണ്ട് നിറഞ്ഞു ഞാൻ തലയൊന്ന് കുലുക്കി ഇതിനെ യുക്തിപരമായി ഒന്ന് ചിന്തിച്ചു എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് ഒരേ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എൻ്റെ സമനില തെറ്റിപ്പോയെന്നാണ് ഈ അനുഭവം കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി അത് ആവർത്തിക്കുവാൻ തുടങ്ങി ഞാൻ അവിടെ ചെന്നിരുന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന നിമിഷങ്ങൾ മറ്റുള്ളവർക്ക് മണിക്കൂറുകളായിരിക്കും ഞാൻ മിനിറ്റുകളെന്ന് ചിന്തിക്കുമ്പോൾ മണിക്കൂറുകൾ കടന്നു പോയിരിക്കും ഇതുപോലൊരു ദിവസം ഞാൻ അവിടെ പോയി ഒരിടത്ത് ഇരുന്ന സമയത്ത് ഞാൻ കരുതിയത് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്നെന്നാണ് ഞാൻ സാധാരണ നിലയിൽ തിരിച്ചു വന്നപ്പോൾ പതിമൂന്ന് ദിവസങ്ങളായി ഞാൻ ഒരേ സ്ഥലത്തിരിക്കുകയായിരുന്നു ഇന്ത്യയിൽ പതിവ് സംഭവിക്കുന്നത് പോലെ അവിടെ വലിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു എന്റെ കഴുത്ത് മുഴുവൻ മാലകൾ ആളുകൾ എന്റെ പാദത്തിൽ തൊടുന്നു ചിലർക്ക് അവരുടെ കച്ചവടം എങ്ങനെ പോകുമെന്നറിയണം ചിലർക്ക് അവരുടെ മകളുടെ കല്യാണം എപ്പോൾ നടക്കുമെന്ന് അറിയണം ഞാൻ എന്തൊക്കെയാണോ വെറുത്തിരുന്നത് അതെല്ലാം എൻ്റെ ചുറ്റിനും നടക്കുന്നതായി കണ്ടു എന്നിട്ട് ഞാൻ അവിടെ നിന്നും ഓടിപ്പോകുകയായിരുന്നു ആളുകളിൽ നിന്നും രക്ഷ നേടുവാനായി ഇവിടെ ഈ അനുഭവം ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായത് ഞാനായിരുന്നുവെന്ന് എനിക്ക് തോന്നിയ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഞാൻ അല്ലാതായി മാറി ഇത് ഞാനായിരുന്നത് പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഒരു കാര്യമാണ് ഞാൻ ശേഖരിക്കുന്നത് എൻ്റെതായിരിക്കാം പക്ഷെ ഞാനല്ല ഇതെന്റെ മനസ്സിലൊരു വല്ലാത്തൊരു തെളിമയുണ്ടാക്കി ഈ ശരീരവും മനസ്സും ഒരിക്കലും ഞാനല്ല പക്ഷെ അത് എൻ്റെതാണ് മനസ്സും ശരീരവും തമ്മിൽ ഒരു അകലം സൃഷ്ടിക്കപ്പെട്ടു ഞാനും എൻ്റെ മനസ്സും തമ്മിലും ഇതെന്റെ മനസ്സിലൊരു പ്രത്യേക അനുഭവ തലം സൃഷ്ടിച്ചു വളരെ പെട്ടെന്ന് സമയവും സാഹചര്യവും തമ്മിലുള്ള അനുപാതം എനിക്ക് ചേർച്ചയില്ലാതായി തോന്നി അവിടെ കാണുന്നത് ഇവിടെയും ഇവിടെ കാണുന്നത് അവിടെയും എനിക്ക് അനുഭവപ്പെട്ടു ഭൂതവർത്തമാന ഭാവി കാലങ്ങൾ ഒരുമിക്കുന്നതായി എനിക്ക് തോന്നി ആ അനുഭവം എന്നെ വല്ലാതെ പിടിച്ചുകുലുക്കി പക്ഷേ അത് ആത്യന്തികമായി മനോഹരമായിരുന്നു സംശയാലുവായ എന്റെ മനസ്സിന് ഇതുമായി പൊരുത്തപ്പെടുവാൻ കഴിഞ്ഞില്ല ഞാൻ അതിനെ ഇങ്ങനെ വിശകലനം ചെയ്യുവാനായി തുടങ്ങി മറ്റാരോടെങ്കിലും പറയാൻ പറ്റിയ കാര്യമല്ലല്ലോ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാലും അവരാരും വിശ്വസിക്കണമെന്നുമില്ല ഞാൻ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു അതായത് അസ്തിത്വം മനുഷ്യൽ കേന്ദ്രീകൃതമേ അല്ല എല്ലാ മനുഷ്യ അനുഭവങ്ങളും സ്വയം നിർമ്മിതിയാണ് ആളുകൾ വിശ്വസിക്കുന്നത് അവനവന്റെ സാഹചര്യങ്ങളാണ് അനുഭവങ്ങളെ സൃഷ്ടിക്കുന്നതെന്നാണ് എന്നാൽ അനുഭവങ്ങൾ നൂറു ശതമാനവും അവനവന്റെ ഉള്ളിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇപ്പോൾ ശാസ്ത്രലോകം അത് സമ്മതിക്കുവാനായി തുടങ്ങിയിട്ടുണ്ട് ഇത് തിരിച്ചറിഞ്ഞപ്പോൾ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നതാകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം നിങ്ങൾക്കുള്ളിലാണ് അനുഭവത്തിന്റെ ഇരിപ്പിടം നിങ്ങൾക്കുള്ളിലാണ് എല്ലാം അവിടെ നിന്നാണ് ഏതു തരം ജീവിതാനുഭവമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അനുഭവങ്ങൾ വളരെ മനോഹരമായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അയൽക്കാരൻ എന്താണ് വേണ്ടെന്നുള്ളത് ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഉള്ളിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ ചുറ്റുമുള്ളതിനെ ഉറ്റുനോക്കുന്നതിൽ നിന്നും കണ്ണുകളടച്ച് എന്നിലേക്ക് നോക്കിയിരുന്നു ഇതെന്റെ ജീവിതത്തിലെ പല മാറ്റങ്ങൾക്കും കാരണമായി ചുറ്റിനു നിന്നും കണ്ണെടുത്ത് എന്നിലേക്ക് നോക്കിയത് ഈ മനുഷ്യ സംവിധാനം എന്നെ വല്ലാതെ ഭ്രമിപ്പിച്ചു കണ്ണുകൾ തുറക്കാൻ എനിക്ക് തോന്നിയില്ല ദിവസങ്ങളോളം കണ്ണുകളടച്ച് ഞാനിരുന്നു ഇവിടെയുള്ള എല്ലാത്തിനെയും കാണുവാനായി ഞാൻ തിരിച്ചറിഞ്ഞത് എന്തെന്നാൽ ഞാനൊരു റൊട്ടിക്കഷണമെടുത്ത് ഈ സംവിധാനത്തിലേക്കിടുകയാണെങ്കിൽ ഈ റൊട്ടിയുടെ കഷണം മണിക്കൂറുകൾക്കുള്ളിൽ അതെന്റെ ശരീരമായി മാറും ഞാനത് സ്വയം അനുഭവിക്കുവാനായി തുടങ്ങും ഈ ഒരു പ്രക്രിയ എന്നെ കൂടുതൽ കൂടുതൽ ബോധവാനാക്കിക്കൊണ്ടിരുന്നു ഞാൻ സൃഷ്ടിയുടെ ഉറവിടം കണ്ടെത്തി ഈ ശരീരത്തിന്റെ നിർമാതാവിനെ ശരീരത്തിന് നിർമാതാവിനെ ഉള്ളിൽ നിന്ന് ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്റെ തലച്ചോറിലെ സംവിധാനത്തെ പുനഃക്രമീകരിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൂർണമായും ഞാൻ വളർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നും പൂർണ്ണമായി മാറി എന്നിലുള്ള ജനിതക സ്വഭാവങ്ങൾ പോലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്നിൽ നടന്ന അടിമുടി വ്യത്യാസത്തെ ഞാൻ തിരിച്ചറിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയായി മാറി ബോധപൂർവം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ക്വിറ്റ്സൊഫ്രേനിക്കിനെ പോലെയായി ഞാൻ മറ്റൊരു ദിവസം ഹോക്കി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ഇടത് കണങ്കാലിന് പൊട്ടലുണ്ടായി ഞാൻ അവിടെ ഒരിടത്തായി പോയിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ആ സമയം എനിക്ക് ആസ്മയുടെ ഭീകര ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു വളരെ കടുത്ത ആസ്മയുള്ള സമയം കാലിൻ്റെ ഭയങ്കര വേദനയും കടുത്ത ആസ്മയും എല്ലാം കൂടി ബുദ്ധിമുട്ടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ശരീരത്തിൻ്റെ സൃഷ്ടാവ് ഉള്ളിലുള്ളപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇതിനെ സുഖപ്പെടുത്തിക്കൂടാ ഞാൻ ചില തീരുമാനങ്ങളിൽ അവിടെയിരുന്നു ഇത് സത്യമാണെങ്കിൽ എനിക്ക് സ്വയം ഇതിനെ ചികിത്സിക്കുവാനായി കഴിയും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ തെറ്റായ വഴിയിലാണ് യാത്ര ചെയ്യുന്നത് ഒരു മണിക്കൂറിലധികം ഞാൻ കണ്ണുകൾ അടച്ച് അവിടെയിരുന്നു ഞാൻ കണ്ണുകൾ തുറന്നപ്പോൾ ആസ്മ എന്നെ വിട്ടുപോയിരുന്നു പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല ഉപരിയായി എന്റെ പൊട്ടിയ കണങ്കാൽ ആ സമയത്തിനുള്ളിൽ അത് പൂർണമായും സുഖപ്പെട്ടിരുന്നു ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചില പദ്ധതികളും സമ്പ്രദായങ്ങളും രൂപപ്പെടുത്തിയെടുത്തു ഏതൊരു മനുഷ്യനും ഇത് സാധിച്ചെടുക്കുവാൻ ആ ഒരു ബുദ്ധിയും ആ ഒരു കഴിവും ഈ ശരീരത്തിനുള്ളിൽ നിന്ന് ഒരു റൊട്ടിക്കഷ്ണത്തെ മനുഷ്യ ശരീരമാക്കാൻ കഴിവുള്ള ഈ മനുഷ്യ ശരീരത്തിലുള്ള ബുദ്ധിയും കാര്യക്ഷമതയും അത് വെറുതെ തോന്നുന്ന ഒരു കാര്യമല്ല എല്ലാവരിലും കുടികൊള്ളുന്നതാണ് നിർഭാഗ്യവശാൽ പുറത്തെടുക്കാൻ കഴിയാതെ പോകുന്നതാണ് ഇതിന്റെ വെളിച്ചത്തിൽ ഞാൻ മെനഞ്ഞെടുത്ത ആന്തരിക ക്ഷേമത്തിനായുള്ള സാങ്കേതിക വിദ്യകൾ സാധാരണക്കാർക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി നിങ്ങളെ പരുവപ്പെടുത്തി എടുക്കുവാനായി സാധിക്കും ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിന്റെ ഗുണഭോക്താക്കളാണ് അതിൽ നിന്നും പ്രയോജനം കിട്ടുന്നവർ എന്നാൽ ഇതിന്റെ അടിസ്ഥാന കാര്യം ഇതാണ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ബുദ്ധിയും കാര്യശേഷിയും ഈ ശരീരത്തിലെ ഓരോ ചെറിയ അംശങ്ങളിലും ഓരോ ബിന്ദുക്കളിലും ഉണ്ട് വെറും ചിന്തകളിൽ മാത്രമല്ല മനുഷ്യ സമൂഹം ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതാണ് കാര്യം ഇതിനെ ഉപയോഗിക്കാൻ മാർഗങ്ങളുണ്ട് ഞാൻ ഈ പ്രക്രിയയിലേക്ക് കടന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞത് ഇത് ഞാനല്ല ഇത് ഞാനാണ് എന്ന് തീരുമാനിക്കുന്നത് എന്താണ് എനിക്കൊരു റൊട്ടി കഷ്ണമെടുത്ത് എന്നിലേക്ക് ഇടുവാനായി കഴിയും ഈ ശരീരത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ പ്രപഞ്ചത്തിൽ നിന്നും കടമെടുത്ത ഒരു ചെറിയൊരു കഷ്ണമാണിതെന്ന് പിന്നെ എന്തുകൊണ്ടാണ് എല്ലാം വ്യത്യസ്തമായി കാണപ്പെടുന്നത് ഇവിടെ ഞാൻ കണ്ടെത്തിയത് ഇതുവെറും സംവേദനത്തിന്റെ അതിരുകൾ മാത്രമാണ് ഇത് ഞാനാണെന്നും ഇത് ഞാനല്ലെന്നും തീരുമാനിക്കുന്നത് ഇവിടെ സംവേദനം ഉണ്ടാകുന്നത് കൊണ്ട് ഇത് ഞാനാണ് അവിടെ എനിക്ക് സംവേദനം അറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഞാനല്ല എന്റെ ഉള്ളിൽ നിന്ന് ഈ സംവേദനത്തിന്റെ അതിരുകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പോൾ ഞാൻ കണ്ണുകളടച്ചിരിക്കുമ്പോഴെയെല്ലാം അങ്ങനെയൊരു തലത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഞാൻ തിരിച്ചറിഞ്ഞത് സംവേദനത്തിന്റെ അതിരുകൾ പുറത്തേക്ക് വലിച്ചു നീട്ടുവാനായി കഴിയും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ചുരുക്കുവാനും കഴിയും ഇവിടെ നടക്കുന്ന ഒന്നും അറിയാതെ നിങ്ങൾക്കിവിടെ വെറുതെ ഇരിക്കുവാനായി കഴിയും ഒരു പരിധിവരെ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ഇരുന്ന് ഈ ഹോൾ മുഴുവനും നിങ്ങളുടെ സംവേദനത്തിന്റെ അതിരുകളെ വലിച്ചു നീട്ടുവാൻ കഴിയും നിങ്ങളുടെ സംവേദനത്തിന്റെ അതിരുകളിൽ സംഭവിക്കുന്ന ഏത് കാര്യവും അത് നിങ്ങളുടേതായി അനുഭവപ്പെടും ഇവിടെയിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് വെള്ളം ഇത് ഞാനല്ലെന്ന് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇതെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംവേദനത്തിന്റെ അതിരുകളിലേക്ക് ഇതിനെ ഉൾപ്പെടുത്തി അത് നിങ്ങളായി മാറും അതുകൊണ്ട് നിങ്ങളുടെ സംവേദനത്തിന്റെ അതിരുകളെ വികസിപ്പിക്കുകയാണെങ്കിൽ വളരെ വിപുലമായ രീതിയിൽ ഇവിടെ ഇരുന്ന് നിങ്ങൾ തന്നെയാണെന്ന രീതിയിൽ ഈ ഹോളിലുള്ള എല്ലാവരെയും അറിയാവുന്നതാണ് ഇനിയും വിപുലപ്പെടുത്തുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംവേദനവും നിങ്ങളുടെ അനുഭവമാക്കി മാറ്റുവാൻ കഴിയും സമന്വയത്തിന്റെ ഈ ഒരു ബോധം നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതെന്നിലേക്കെത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അത് സ്നേഹിക്കുക എന്നത് ആരും പഠിപ്പിക്കുന്ന കാര്യമല്ല അനുകമ്പ എന്നത് ഒരു ആശയമല്ല സമഭാവന എന്നത് ഗോപ്യമായ ഒരു വസ്തുതയല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് അത് അവൻ അവനല്ലാത്ത കാര്യങ്ങളുമായി തിരിച്ചറിയുന്നതിലൂടെ അവന്റെ ബോധത്തെ ചുരുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ കുറച്ചു കാലങ്ങളായി നിങ്ങൾ സ്വരുക്കൂട്ടിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും ഉൾപ്പെടെ എല്ലാ മനുഷ്യനും ഇത് സാധിക്കുന്ന ഒരു കാര്യമാണ് ബാഹ്യ സാഹചര്യങ്ങളെ തട്ടിച്ചു പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത കഴിവുള്ളവരാണ് ആന്തരികമായി നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും തുല്യ കഴിവുള്ളവരാണ് ഒരാൾ മറ്റുള്ളവനേക്കാൾ മെച്ചമെന്ന് പറയുവാൻ കഴിയില്ല ആന്തരികമായി താരതമ്യം ചെയ്യുമ്പോൾ ബാഹ്യമായി മാത്രമാണ് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരായി കാണപ്പെടുന്നത് ഈ സമന്വയത്തിലൂടെ മനുഷ്യജീവിതത്തെ പ്രവേശിപ്പിക്കുവാൻ കഴിയും ഇവിടെ തന്നെ ഇരുന്ന ചുറ്റിനുമുള്ളവർ നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ നല്ലവരാകാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ മറ്റുള്ളവരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് കാരണം ഇതിനെ സംരക്ഷിക്കുക എന്നത് നൈസർഗികമായ കാര്യമാണ് ഈ അസ്തിത്വത്തിൽ തന്നെ അടിയുറച്ചിരിക്കുന്ന ഒരു വസ്തുതയാണത് ഈ ഭാവം മനുഷ്യരാശിയെ സ്പർശിക്കുന്നതാണ് അതും മനസ്സിലാക്കിയപ്പോൾ ഇതെന്റെ ജീവിതവും കർമ്മവും ഉദ്യമവുമായി മാർഗങ്ങൾ വികസിപ്പിച്ചെടുത്ത് മനുഷ്യരിൽ സമഭാവന വളർത്തുവാൻ മനുഷ്യരാശി സമഭാവന അനുഭവിച്ചറിയുകയാണെങ്കിൽ പ്രത്യേകിച്ചും നേതൃനിരയിലുള്ള ആൾക്കാർ അധികാരവും മറ്റ് പല പല ഭാരവാഹിത്വമുള്ള ആൾക്കാർ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും കാരണം ഇന്ന് ഇന്നത്തെ തലമുറയിൽപ്പെട്ട നമ്മൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യമായി നമുക്ക് അഭിസംബോധന ചെയ്യുവാനുള്ള കഴിവുണ്ട് ഈ ഭൂമിയിലെ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പോഷകാഹാരം ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം എന്തു തന്നെയായാലും നമുക്കതിനെ സംബോധന ചെയ്യുവാൻ കഴിയും നമുക്കതിനുവേണ്ട ഉപാധികളുണ്ട് കാര്യശേഷിയും സാങ്കേതിക വിദ്യകളുമുണ്ട് ആദ്യമായി എന്നാൽ നമ്മളിത് ചെയ്യുവാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതാനുഭവം എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചാണോ നിങ്ങളിവിടെ ഇരുന്ന് ഈ പ്രപഞ്ചം തന്നെ നിങ്ങളാണെന്ന് അനുഭവിക്കുകയാണെങ്കിൽ എനിക്കിവിടെ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല സംരക്ഷകരാകാൻ ഓരോ മനുഷ്യരും പരമാവധി ശ്രമിക്കും ഈ ഭാവം നിങ്ങൾക്കില്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയില്ല നമുക്ക് കഴിയാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരിക്കലും ഒരു തെറ്റല്ല എന്നാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്കിലൊരു ദുരന്തമാകും നമ്മൾ ഉൾപ്പെടുന്ന ഈ തലമുറ ഒരിക്കലും ഒരു ദുരന്തമായി കാണപ്പെടാതിരിക്കാനാണ് എന്റെ പ്രതീക്ഷയും കർമ്മവും നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം ഇപ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ നൂറു വർഷം മുമ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്ന കാര്യത്തെക്കാൾ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് തികച്ചും വ്യത്യസ്തമായ കാര്യം എല്ലാറ്റിനെയും എല്ലാ ജീവനെയും സമഭാവനയോടെ കാണാൻ പറ്റാത്തതിൻ്റെ അഭാവം മാത്രമായിരുന്നു ഇത് നേതൃനിരയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ജനങ്ങൾക്കിടയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ മേഖലയിലെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കൂ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളെ അശ്രദ്ധമായി പ്രശ്ന പരിഹാരത്തിന് പകരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയുള്ള പരിഹാരത്തിനായാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ പൂർണ്ണതോതിലുള്ള ഒരു ഭാവം മനുഷ്യരാശിയിൽ ഉണ്ടാവണം അത് സാധ്യമായ കാര്യമാണ് നന്ദി ഒരുപാട് നന്ദി